السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم علم الانسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد കമാഅ ബല ഇബ്രാഹീം വ അല അലി ഇബ്രാഹീം ഇന്ന കഹമീദു മജീദ് അവിതുഹിമിന് ഷെയ്ത് റജീം യാദീന ആമനുത്തുല്ലാഹ് ഹക്കത്തു കാത്തിന ഇല്ലാ വൻ തും മുസ്ലിമുൻ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനഹു അച്ചാലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതിനല്ലാഹു സുഹാനഹു അറ്റായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ബർക്കത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളാണ് ഇൻഷാള്ള നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ കോമണായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അറബി പദമാണ് ബർക്കത്ത് പരസ്പരം പ്രാർത്ഥിക്കാറുമുണ്ട് ബാർക്കള്ളാഹു ഫീഖ് ബറക്കുള്ള ഹൂഫി എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള ബർക്കത്തിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ നടത്താറുണ്ട് ചില ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബർക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള ക്ലാസ്സുകൾ സമയമുണ്ടാകുമ്പോൾ നമുക്ക് ആ വർക്കത്ത് ലഭിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ എല്ലാ വിഷയത്തിലും ബർക്കത്ത് ഉണ്ടാകണം ചേർന്ന് അന്നത്തെ ക്ലാസ്സോടു കൂടി ആ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യും നമ്മുടെ സമ്പത്തില് നമ്മുടെ സന്താനങ്ങളിൽ നമ്മുടെ ഇണകളിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആരോഗ്യത്തിൽ വേണ്ട എല്ലാ വിഷയത്തിലും ബർക്കത്ത് ഇല്ല എങ്കിൽ അതിൽ നിന്നുള്ള പ്രയോജനം നമുക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറബിയിലെ പണ്ഡിതന്മാർ പറയും ഫൈൻ അൽബർക്ക മഹല്ലിൻ ഇല്ല കസുറ വല കളരെ കുറച്ച് ഉള്ള ഒരു വസ്തുവിൽ ബർക്കത്ത് ഉണ്ടെങ്കിൽ അത് ധാരാളമാകും വളരെ ധാരാളമുള്ള കാര്യത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാകുമ്പോഴാണ് അത് ഉപകാരപ്പെടുക ബർക്കത്തിന്റെ അർത്ഥ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ രണ്ട് ആശയങ്ങളും നമുക്ക് മനസ്സിലാവും ബർക്കത്ത് എന്ന് പറയുമ്പോ അത് അധികരിക്കലുമുണ്ട് അതുപോലെ തന്നെ അത് നമുക്ക് ഉപകാരപ്പെടലുമാണ് ആകെത്തുക അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മുടെ സമ്പത്താകാം നമ്മുടെ സന്താനമാകാം നമ്മുടെ ആരോഗ്യമാകാം നമ്മുടെ വീടാകാം നമ്മുടെ ഇണകളാകാം അതൊക്കെ അള്ളാഹുവിൻ്റെ തോത്തിൽ അള്ളാഹുവിനുള്ള അനുസരണയിൽ വിനിയോഗിക്കാൻ എന്ന് നമുക്ക് സാധിക്കുന്നോ അതാണ് ആ വിഷയത്ത് നമുക്ക് ബർക്കത്ത് ലഭിച്ചു എന്നതിനുള്ള ഒരു അടയാളം നമ്മുടെ സമ്പത്ത് റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആ സമ്പത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ട് നമ്മുടെ മക്കൾ ദീനിയായ കാര്യങ്ങളിൽ അവ വളർത്താനുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ മക്കളിൽ നമുക്ക് ബർക്കത്തുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ അനുസരണയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ ചെലവഴിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വർക്കത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു വിഷയവും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കിയാൽ ആ വിഷയത്തെ കൂടുതലായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ബർക്കത്ത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം അതിൽ പണ്ഡിതന്മാർ പറയുന്നത് അൽ ബർക്കത്തു ബർക്കു ഒരു കാര്യത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ഹൈറ നിലനിൽക്കലാണ് ബർക്കത്ത് നമ്മുടെ സമ്പത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ഹൈറ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ബർക്കത്താണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ എന്നുവേണ്ട നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹൈറ നിലനിൽക്കുന്നുവെങ്കിൽ അത് സ്ഥായിയായി നിലനിന്ന് പോരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുൽ എന്നുള്ള വർക്കത്താണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു പറഞ്ഞില്ലേ ആ നാട്ടുകാര് അള്ളാഹു വിശ്വസിക്കുകയും തെക്കുവ കൈക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്നാണ് നിരന്തരമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കൂ ആ അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ ഹൈറ നിലനിന്ന് പോകുന്നുവെങ്കിൽ അതിൽ ബർക്കത്ത് ഉണ്ട് അർത്ഥം എന്നിട്ട് അദ്ദേഹം എന്ന പദം പല അർത്ഥങ്ങളുണ്ട് അല്ലെ ബിർക്ക എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താ അറിയോ ബിർക്ക എന്ന് പറഞ്ഞ കുളാണ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിന് എന്ത് പറയും ബിർക്കത്ത് ബിർക്കത്തുൽമ എന്തുകൊണ്ടാണ് കുളത്തിന് ബിർക്ക എന്നുള്ള അർത്ഥം വന്നുവെച്ചാൽ അവിടെ വെള്ളം സ്ഥായിയായി നിലനിൽക്കുന്നത് കൊണ്ടാണ് വെള്ളം സ്ഥിരമായി അവിടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് കുളത്തിന് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അറബിയിൽ എന്ത് പറയുന്നത് അൽ ബിർക്ക എന്ന് പറയാം അപ്പോൾ അർത്ഥം ബർക്കത്തിൻ്റെ അർത്ഥം ഒന്നും നമുക്ക് ക്ലിയർ ആവും ഒരു ഹൈറ് ഒരു നെന്മ നമ്മളിൽ സ്ഥായിയായി നിലനിൽക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് എന്തു പറയാം അതിന് ബർക്കത്ത് എന്ന് പറയാം അൽ മുബാറു മാൽ അതുകൊണ്ട് മുബാറക് എന്ന് പറയുന്നത് എന്തിലാണോ ഖൈറ നിലനിൽക്കുന്നത് അതിനെ നമുക്ക് എന്ത് പറയാം മുബാറക് എന്ന് പറയാം എന്ന് മഹാനായ ഇമാം മഹാനായി പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ ഇബിനെ കയ്യം റഹിമഅുല്ല ബർക്കത്തിന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഹക്കീക്കത്ത് സ്ഥാബിത്തായി സ്ഥായിയായി നിലനിൽക്കലാണ് വല്ലുസൂമ് വല് അതന്നെ അത് കണ്ടിന്യൂ ആയിട്ട് അവിടെ നിലനിൽക്കുക ഒരു വസ്തു നിലനിൽക്കുന്നുവെങ്കിൽ അത് ബർക്കത്താണ് ഫമിൻഹൂ ബറക്കൽ ബീർ അറബിയിൽ മറ്റൊരു പതാണ് ബറക്ക ഈ ബർക്കത്തിൻ്റെ അതേ ഇതിൽ വരുന്ന പതാണ് ബറക്ക ബറക്ക എന്ന് പറഞ്ഞാൽ ബറക്കൽ ബീർ എന്ന് പറഞ്ഞാൽ ഒട്ടക മുട്ടുകുത്തുന്നതിനാ പറയാം ബറഖ്അൽ ബൈർ എന്ന് പറഞ്ഞാൽ ഒട്ടകം മുട്ടുകൂത്ത് എന്തുകൊണ്ടാണ് ഒട്ടകം മുട്ടുകുത്തുന്നതിന് പറയാൻ കാരണം ഇതസ്തൽ ഒട്ടകം മുട്ടുകുത്തുമ്പോൾ എന്താണ്ടാവുന്നത് ഒട്ടകം ഭൂമിയിൽ നിലനിൽക്കും പിന്നെ സഞ്ചരിക്കൂല ആ ഒട്ടകം അവിടെ നിലനിന്നു അവിടെ സുബൂത്തായി എന്നതിനെ കാണിക്കാനാണ് അറബിയിൽ എന്ത് പറയണത് ബിർഖത്ത് ഒട്ടകം അവിടെ മുട്ടുകുത്തി എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം മുബ്രിക് എന്ന് പറയുമ്പോൾ

വൽ ബിറക് ബിറക് എന്നാണ് അതിൻ്റെ ജമ ഇതുപോലെ ഇബിനെ അസിമ അദ്ദേഹം പറഞ്ഞ കൂടെ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാം അദ്ദേഹം പറയുകയാണ് ഹദീസ് അല നബിയുടെ പേരിലുള്ള സ്വലാത്ത് നമുക്കൊക്കെ അറിയില്ലേ അള്ളമസ് എന്ന് തുടങ്ങുന്ന മുഹമ്മദിൻ മുഹമ്മദിൻ വ കമാ ബാറക്ത അല ഇബ്രാഹിം ബാറക്ത എന്നുള്ള പദങ്ങളെ വിശദീകരിക്കുന്നിടത്ത് അസീർ ായ പണ്ഡിതനാണ് അദ്ദേഹം പറയാണ് അതിന്റെ അർത്ഥം ഐ ഐ എന്ന് പറഞ്ഞാൽ നീ നൽകിയ അനുഗ്രഹങ്ങളെ ആ പ്രവാചകനിൽ നീ നിലനിർത്തി കൊടുക്കണേ എന്നതാണ് അള്ളാഹു മബാരി എന്ന് പറഞ്ഞ അപ്പൊ നമ്മളൊരാൾക്ക് വേണ്ടി ബാറഖു എന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ അത് നിന്നിൽ നിന്ന് നീങ്ങി പോകാതെ നിൽ നിന്നിൽ തന്നെ നിലനിർത്തി തരട്ടെ എന്നാണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മളൊരു വീട് കുടിയിരുന്നു അല്ലെങ്കിൽ ഞാനൊരു പുതിയ വീട്ടിലേക്ക് ചേർന്നു അല്ലെങ്കിൽ ഞാനൊരു പുതിയ വാഹനം വാങ്ങി എന്നൊക്കെ നമ്മുടെ ഒരാൾ പറയുമ്പോൾ ബാറക്കള്ളാ എന്ന് നമ്മൾ പറയും ചിലപ്പോൾ ഒരു ആയുധത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നവരുണ്ടാകാം അത് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയായി പറഞ്ഞു നോക്കി എത്ര വലിയ പദമാണ് അതിലൂടെ എത്ര വലിയ ആശയമാണ് അതിലൂടെ നമ്മൾ കൈമാറുന്നത് അള്ളാഹു നിൻ്റെ വീട്ടിൽ സ്ഥിരമായി ഹൈറും നിലനിർത്തി തരട്ടെ എന്നാണ് പറയുന്നത് നിന്റെ വാഹനത്തിൽ എല്ലാവിധ ഹയറുകളും അള്ളാഹു സ്ബാനവാല നിലനിർത്തി തരട്ടെ അപ്പോ അവൻ്റെ ജീവിതത്തിൽ അവന് വേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത് അസ്സലാമു അലൈക്കും അസ്സാം അള്ളാഹുവിൻ്റെ കാരുണ്യം സലാമ് അനുഗ്രഹവും അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നിലന്ന സ്ഥായിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നിനക്ക് നൽകട്ടെ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു അഅതൈതഹു മിന വൽ അല്ലാഹുവിൻ്റെ ന് നൽകിയ കരാമത്തുകൾ അല്ലാഹുവിൻ്റെ പ്രവാചകന് നൽകിയ തശ്രീഫുകൾ ഈ കാര്യങ്ങളിലൊക്കെ അല്ലാഹു എന്ത് നൽകട്ടെ സ്ഥായി സ്ഥിരത നൽകട്ടെ വഹുവ മിൻ ബറക്കിൽ ബഈർ അദ്ദേഹം അതിന്റെ ആശയത്തെ പറയാണ് ബഈർ ഒരു ഒട്ടക മുട്ടുകുത്തുന്നു എന്ന ബ എന്ന പദത്തിൽ നിന്നാണ് ഫലസിമഹു മുട്ടുകുത്തിയാൽ ഒരു സ്ഥലത്ത് മുട്ടുകുത്തിയാൽ ഒട്ടകം അവിടെ നിലനിൽക്കും അല സിയാദ അതുപോലെ തന്നെ ബർഖത്ത് എന്നുള്ളതിന് എന്ന അർത്ഥവുമുണ്ട് അധികരിക്കുക അധികമാകുക എന്ന അർത്ഥവുമുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞ അർത്ഥമാണ് അതിന്റെ അസുല് അതിന്റെ ഏറ്റവും അസുലായിട്ടുള്ള പദം ആദ്യം പറഞ്ഞതാണ് എന്നാൽ എന്ന അർത്ഥവും അതിനുണ്ടെന്ന് ഇബിനാസിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൽ ബർഖ എന്ന് പറഞ്ഞാൽ അർത്ഥം സിയാദ പറഞ്ഞ വളർച്ചയാണ്

ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു പദമാണെന്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നന്മ ആ നന്മയിൽ നമുക്ക് സ്ഥിരത ലഭിക്കുക അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം കിട്ടുക അത് ഏത് വിഷയത്തിലും നന്മയായിട്ടുള്ള അമൽ മാത്രമല്ല നല്ല സമ്പത്ത് നല്ല കുടുംബം നല്ല വീട് നല്ല മക്കൾ നല്ല ആരോഗ്യം അതൊക്കെ എന്ത് ചെയ്യുക നിലനിർത്തി പോകാൻ പറ്റുക രോഗമില്ലാത്തൊരവസ്ഥ നമുക്ക് സ്ഥിരമായി കിട്ടുന്നുവെങ്കിൽ വലിയ പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ട് അതുപോലെ തന്നെ ആ വിഷയങ്ങളിൽ അധികം ഉണ്ടാകുക വർധനവുണ്ടാകുക വർധനവുണ്ടാകുക വളർച്ച ഉണ്ടാകുക അതുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ട് എന്ന് നമുക്ക് പറയാം ഇതാണ് ബർക്കത്ത് എന്ത് എന്നതിനുള്ള അർത്ഥമായി അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ ആശയവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ബർക്കത്ത് ബർക്കത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബർക്കത്ത് മലയാളത്തിൽ തന്നെ നമ്മളൊരു കോമൺ ആയിട്ട് ഒരു അനുഗ്രഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുക അനുഗ്രഹം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാനാണ് ഇതിൻ്റെ ഈ ഒരു ആശയ തലത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എന്തുകൊണ്ട് വർക്കത്ത് എന്തിനാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ബർക്കത്തിന് വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ തേടണം വർക്കത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ നമ്മുടെ ജീവിതത്തിൽ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി വർക്കത്തില്ലാത്ത മക്കൾ വർക്കത്തില്ലാത്ത ഇണകൾ വർക്കത്തില്ലാത്ത ജോലി വർക്കത്തില്ലാത്ത സമ്പത്ത് വർക്കത്തില്ലാത്ത വീട് വർക്കത്തില്ലാത്ത വാഹനം വർക്കത്തില്ലാത്ത നമ്മുടെ ആരോഗ്യം അങ്ങനെ ഓരോരോന്ന് ആലോചിച്ച് നോക്കി ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ദുനിയാവില ആഹ്രദത്തിലുമില്ല ഒരു വിഷയത്തിൽ നിന്ന് ബർക്കത്ത് അള്ളാഹു എടുത്തു മാറ്റിയോ ആ വിഷയത്തിൽ നമ്മൾ സീറോ ആയിരിക്കും പണ്ഡിതന്മാരെ ഇതിനെ വിശദീകരിച്ച് പറയണ്ടേ ഒരാൾ നൂറ് കൊല്ലപ്പെടെ ജീവിച്ചു പക്ഷേ ഇരുപത് കൊല്ലം ജീവിച്ച മേനെ അവൻ ഉണ്ടാവുള്ളൂ ചില ആളുകൾ ഇരുപത് കൊല്ലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ നൂറ് കൊല്ലം ജീവിച്ചൻ ചെയ്ത് തീർത്ത് അത്രയും അമലുകൾ അവനോട് ചെയ്തു തീർത്തിട്ടുണ്ടാവും ഒരുപാട് സമ്പത്ത് അവനിൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും പക്ഷേ വളരെ ആയിരങ്ങൾ മാത്രം ഉപകാരം എടുക്കുന്ന രീതിയിലേ അവൻ ആ സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുള്ളൂ വളരെ കുറച്ച് സമ്പത്തേ അവൻ്റെ ജീവിതത്തിൽ ചില ആളുകൾക്ക് കിട്ടുള്ളൂ എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് അവൻ ചെയ്തു തീർത്തിട്ടുണ്ടാവും എന്താ ആദ്യം പറയുന്നതൊക്കെ ബർക്കത്തില്ലായ്മയാണ് രണ്ടാമത്തത് വർക്കത്തിലുള്ള വിഷയമാണ് അപ്പോൾ ഒരു കാര്യത്തിൽ വർക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നമ്മൾ സീറോ എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലാത്ത ഒരു മേഖല ഉണ്ടാകാൻ പാടില്ല എല്ലാ കാര്യത്തിലും വർക്കത്തിന് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം ഇവിടെ നമ്മൾ അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകൾ വിചാരിക്കും ഒരുപാട് സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് വർക്കത്ത് അല്ലെങ്കിൽ ഒരുപാട് മക്കൾ ഉണ്ടാകുക എന്നുള്ള ബർക്കത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അത് മാത്രമല്ല ബർക്കത്ത് ധാരാളം ഉണ്ടായി എന്നതുകൊണ്ട് എന്താവൂല ബർക്കത്താവൂല പക്ഷെ ധാരാളം ഉണ്ട് എന്നതുകൊണ്ട് ബർക്കത്ത് ഇല്ലായ്മയല്ല എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇപ്പോൾ പ്രോജക് സുഹിമേ അള്ളാഹുസ് പറഞ്ഞില്ലേ ഹബീസുബുൽ എന്താവിടെ പറഞ്ഞത് ഹബീസുബു ഹബീസ് പറഞ്ഞാല് മേച്ചമായത് ത്വയീബ് പറഞ്ഞാൽ വിശിഷ്ടമായത് ഇത് രണ്ടും എന്താവൂല സമാകൂല എന്നിട്ട് അവളെ പറഞ്ഞു പോലെ മേച്ചമായ കാര്യം ധാരാളം ഉണ്ട് എന്നത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നിന്നെ സന്തോഷിപ്പിച്ചാലും ത്വീബ് വളരെ കുറച്ചാണെങ്കിലും എന്താണ് ഖൈറ് ത്വയീബിലാണ് ഹൈറുള്ളത് അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ കസിറത്ത് ധാരാളം ഉണ്ട് എന്നത് ഒരിക്കലില്ല അത് നെന്മയാണ് എന്നതിനുള്ള കുറച്ചാണെങ്കിലും ഉള്ളതിൽ ബർക്കത്തുണ്ടോ അവിടെയാണ് എന്തുള്ളത് ഹൈറുള്ളത് ഫൽ ഇൻ കാന ഫി ഫി കസീർ ഐൻ അഥവാ മനുഷ്യമാരുടെ കാഴ്ചയിൽ ഒരു വസ്തു കൂടുതലാണെങ്കിലും അതിൽ ബർക്കത്തില്ലെങ്കിൽ അത് കാര്യമില്ല മനുഷ്യന്മാരുടെ കാഴ്ചയിൽ ഒരു വസ്തു കുറവാണ് പക്ഷെ അവിടെ വർക്കത്ത് ഉണ്ടെങ്കിലോ അതാണ് അതുകൊണ്ടാണ് ഈ ആയത്തെ അവിടെ പണ്ഡിതന്മാരെ എടുത്തു കൊടുക്കുന്നത് ഓക്കെ ഞങ്ങൾ ഇതിലെബിന് കൈം റഹ്മുള്ള പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഒരു ഭാഗമാണിത് എന്താ അദ്ദേഹം വഖ്തിൻ ഔ ഔ ഔ ഔ മാലിൻ ജാഹിൻ ഇൽമിൻ വഹു അലാ പറഞ്ഞോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അള്ളാഹു നൽകിയ സമയം അവൻ അള്ളാഹു നൽകിയ അവൻ്റെ സമ്പത്ത് അവൻ്റെ അധികാരം അല്ലെങ്കിൽ അവൻ്റെ പദവി അവൻ്റെ അറിവ് അവൻ്റെ പ്രവർത്തനം ഇതുകൊണ്ടൊക്കെ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ ഇതൊന്നും അവന് ലഭിക്കാത്തതിന് തുല്യമാണ് അള്ളാഹുൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഒന്ന് സമ്പത്ത് അല്ല ഒന്ന് അവൻ്റെ സമയം സമ്പത്ത് അതുപോലെ തന്നെ അവന് കിട്ടുന്ന എന്താ പറയുക അധികാരങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനമാനങ്ങൾ അതുപോലെ തന്നെ അവൻ്റെ അറിവ് അവൻ്റെ പ്രവർത്തനം ഇതൊക്കെ അവൻ ഉപയോഗിക്കുന്ന എന്തിലാണ് ആശ്രീയത്തിലാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതാണെങ്കിൽ ലൈസലഹു അവനൊന്നുമില്ല ഫലൈസലഹു മിൻ വമാലിഹി അവൻ്റെ പ്രവർത്തനങ്ങളിലോ അവൻ്റെ എന്താ പറയുക അവൻ്റെ പരിശ്രമങ്ങളിലോ അവൻ്റെ അറിവിലോ അവൻ്റെ കഴിവിലോ അവൻ്റെ സമ്പത്തിലോ ഒന്നും അവനൊന്നും കിട്ടൂല ഇല്ലാ മാ അള്ളാഹുവി അള്ളാക്ക് വഴിപ്പെട്ട് എവിടെ ജീവിച്ചോ അതുണ്ടാവും അള്ളാൻ ധിക്കരിക്കുന്ന വിഷയത്തിലാണ് അവൻ ഉപയോഗിച്ചതെങ്കിൽ അത് അവന് കിട്ടൂല എന്നിട്ട് അദ്ദേഹം പറയാണ് വലിയാസ് അതുകൊണ്ടാണ് ജനങ്ങളിൽ ചില ആളുകളുണ്ട് മൈ ഐഷി ഹാജിദാർ ഈ നാട്ടിൽ അവൻ ജീവിക്കും

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമ്പത്ത് സമ്പത്തുണ്ടാവും പക്ഷെ ആ സമ്പത്തൊന്നും അവന് ഉപകാരപ്പെട്ടിട്ടുണ്ടല്ലോ വളരെ അൽഫു ദിർഹമോ അതുപോലെ അതുപോലെയുള്ളത് മാത്രമേ അവൻ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുള്ളൂ വഹാ കദൽ ജാഹു അൽ അൽമി ഇതുപോലെ തന്നെയാണ് അവൻ്റെ സ്ഥാനവും അവൻ്റെ അറിവും അതുകൊണ്ടാണ് പ്രവാചിഗൻസ് പറഞ്ഞത് പറഞ്ഞത് ഇല്ല ഇന്ന ഇനി ഊന ഊന ദുന്യാവ് ദുന്യാവിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അത് ഷപിക്കപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു മനുഷ്യനെ അകറ്റുന്നതാണ് ഇല്ലാ അള്ളാഹുവിൻ്റെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ആലിമീങ്ങളും ഇതിലൊക്കെയാണ് എന്തുള്ളത് വർക്കത്തുള്ളത് അല്ലാത്തതൊക്കെ ആണ് എന്നൊരു ഹദീസിൽ കാണാം ഈ ഹദീസിന്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതമാർക്ക് ചർച്ചകളുണ്ട് ശരി ഇമാം ബുഖായി റഹമുല്ലയുടെ ഹദീസ് കൂടെ വിഷയത്തിൽ നോക്കി ഇമാം ബുഖായി റഹ്മ ഇമാം മുസ്ലിമും അവരുടെ സ്വഹൈയിൽ ഉദ്ധരിച്ച ഹദീസാണ് നബ്സുലഹുഅലൈ വസലമയോട് ഒരു സഹാബി ഹിസാം അദ്ദേഹം നബിനോട് വന്നിട്ട് ചോദിക്കുകയാണ് ഫൈത്വാനി നബിനോട് സമ്പത്ത് ചോദിച്ചു അലൈഹി വസ്ലമ കൊടുത്തു അലഹു വീണ്ടും ചോദിച്ചു ഫ വീണ്ടും അദ്ദേഹം എനിക്ക് നൽകി സുമു ഞാൻ സൽ തുഹു ഞാൻ വീണ്ടും ചോദിച്ചു അഥവാ ഹക്കീമിൻ ഹിസാണു പറയുന്നത് അദ്ദേഹം പറയണേ ഞാൻ നബിനോട് സമ്പത്ത് ചോദിച്ചു അദ്ദേഹം എനിക്ക് തന്നു ഞാൻ വീണ്ടും ചോദിച്ചു വീണ്ടും തന്നു ഞാൻ വീണ്ടും ചോദിച്ചു എനിക്ക് വീണ്ടും തോന്നു എന്നിട്ട് നബി പറയാണ് യാ മാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പാകമായി നിൽക്കുന്ന പഴാണ് ഹുൽവത്ത് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉള്ളതും ഇതാണ് സമ്പത്ത് പാകമായി നിൽക്കുന്ന പഴം കണ്ടാൽ കൊതിക്കാത്ത ആരുമില്ല അത് കുറച്ച് മധുരം കൂടുള്ളതാണെങ്കിലോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇതാണ് സമ്പത്ത് എന്നിട്ട് അദ്ദേഹം നബി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശമാണ് വമൻ ഉപദേശാണ് സ്വന്തം കൂടിയാണ് ഒരാൾ ഈ സമ്പത്തെടുക്കുന്നതെങ്കിൽ ബൂരിക്കൽഹൂ അവൻ അതിൽ ബർക്കത്തുണ്ടാവും ആളുകളോട് ചോദിച്ചു മരന്ന് വാങ്ങിയിട്ടാണ് അവൻ സമ്പത്തെടുക്കുന്നതെങ്കിലോ ഉണ്ടാവില്ല ഏതുപോലെയാണ് ആ പ്രയോഗമാണ് പ്രസിദ്ധം ഏതുപോലെ ഒരാളെ നാലോ ഭക്ഷണം കഴിക്കേണ്ടത് വിശപ്പ് പറഞ്ഞില്ല ഭക്ഷണം നന്നായി കഴിക്കുന്നു അവന്റെ എന്താവുന്നില്ല മാറുന്നില്ല ഭക്ഷണം അധികമായിട്ടൊന്നുമല്ല എത്ര ക്ലിയർ ക്ലിയറായിട്ട് സുലാസം ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷെ അവന്റെ ദാരിദ്ര്യം തീരൂല സമ്പത്ത് കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും അവന്റെ ദാരിദ്ര്യോ തീരുന്നുണ്ടാവില്ല അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് എപ്പോഴും ശുഖലായിരിക്കും ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല എന്നാൽ അവനേക്കാളും സമ്പത്ത് കുറഞ്ഞ ആൾ വളരെ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടാവും ഹജീസുകൾ ഈ വിഷയത്തിൽ വേറെ ഉണ്ടെന്ന് അല്ല അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൽ അനിവാര്യമാണ് ആ ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് എന്തല്ല നമ്മുടെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അധികമായി എന്നത് ബർക്കത്തിൻ്റെ ഒരു തെളിവല്ല ഉള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് പോകുകയും അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ അത് ബർക്കത്തിൻ്റെ തെളിവായി നമ്മൾ കാണേണ്ടത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്തുകൊണ്ട് നമുക്ക് ബർക്കത്ത് കിട്ടണം ഒക്കെ നിങ്ങൾ നമ്മുടെ പൂർവികരായ സഹാബിമാർ അതുപോലെ തന്നെ പ്രവാചകന്മാർ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ബർക്കത്തിന് നൽകിയ പ്രാധാന്യവും അതിനു വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചിരുന്നതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ മക്കയിൽ പാർപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോയി വീണ്ടും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമെ കാണാൻ വേണ്ടി വരുന്ന വേളയിൽ ഇസ്മായിൽ നബിയുടെ ഭാര്യയോട് അവരുടെ വിശേഷങ്ങൾ ആലോചിക്കുന്നുണ്ട് ആരായുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞതായി കാണാം വജദ് ഇമ്രാ തൊഹുഫഖാൽഅലഹ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മ ത്തൊമുക്കും വ മാ ഷറാബ് ഷറാബുക്കും നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന തൊമാ ത്തൊൻ അല്ലാഹം വ ഷറാബുൻ അൽ മ ഞങ്ങൾ കുടിക്കുന്നത് വെള്ളവും ഞങ്ങൾ കഴിക്കുന്നത് ഇറച്ചിയുമാണ് അപ്പോൾ അവിടുന്ന് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുഹും അടോ അള്ളാഹു ഇവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ ഫി ത് ഇവരുടെ ഭക്ഷണത്തിൽ വ ഇവരുടെ പാനീയത്തിൽ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്ലാം സ്വന്തം മക്കൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ് ബർക്കത്ത് ബി ദി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ ബർക്കത്ത് എന്ന അധ്യായത്തിൽ എന്ന രീതിയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബർക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അത് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ അർത്ഥം എന്താ ബർക്കത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഓക്കെ നിങ്ങൾ അബ്സുലി വല്ല ഹജീസിലെ തന്നെ കാണാം അബ്സുല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി മദീനയിലെ എത്തി അതിനുശേഷം മദീനയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സമ്പ്രകൾ എന്തെങ്കിലും എന്താ പറയുക ഈ കായികനികൾ ഉണ്ടാകുമ്പോൾ അത് പാകമാകുന്ന ഉടനെ തന്നെ അതിൽ കായ് അത് സഹാബിമാർ പറിച്ചിട്ട് എന്തെയും നബിൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കും നബ്സുലി സ്വലം അത് വാങ്ങിയിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുക ചെയ്യുക എന്താ പ്രാർത്ഥന ബർക്കത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു വബാരിക്ക അള്ളാഹു ഞങ്ങളുടെ ഈ കായികനികളിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ വബാരിക്ക അള്ളാഹുയെ മദീനയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ മദീനയിലെ നൽകണേനെ അളവ് പാത്രാണ് അതിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ മുദിന മറ്റൊരളവാണ് മുദ്ദിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ ഇന്ന ഇബ്രാഹിം നബി അള്ളാഹുയെ നിന്റെ അടിമയാണ് നിന്റെ ഖലീലാണ് നിന്റെ നബിയാണ് ഞാനും നിന്റെ അടിമയും നിന്റെ നബിയുമാണ് ഇബ്രാഹിം നബി വേണ്ടി പ്രാർത്ഥിച്ചു മക്കയിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു മദീന ഞാൻ നിന്നോട് മദീനയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ് എന്റെ അള്ളാഹുവിനോട് പ്രവാചകൻ സലാഹ്മ പ്രാർത്ഥിക്കും പിന്നീട് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരാളെ വിളിച്ചിട്ട് ആ പഴം ആ കുട്ടിക്ക് നൽകുകയും ചെയ്യും എന്ന ഹജീസിൻ്റെ അവസാനത്തിൽ നമുക്ക് വായിക്കാം അപ്പോൾ ഇവിടെ നബ്സുലാഹു അലൈഹി വസലമ്മ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞെന്തെന്നു വച്ചാൽ ബർക്കത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമ്മൾ സമ്പത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കു പ്രവർത്തിക്കുന്നു നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ആരോഗ്യത്തിൽ ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മക്കളുടെ ആരോഗ്യത്തിൻ്റെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളുടെ ജീവിതത്തിൽ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഭാര്യയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ നമ്മുടെ ജോലിയിലെ നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ സമ്പത്തിൽ വേണ്ട നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും വർക്കത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം അതിൻ്റെ പ്രാധാന്യമാണ് ഈ ഹജീസൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ സഹാബിയിൽ നിന്ന് ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം ഒരിക്കലൊരാൾ നബിയിലെ നബിയുടെ അരികിലേക്ക് വന്നു നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നബി അദ്ദേഹം കാണുന്നത് ഇങ്ങനെയാണ് നബി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മുഖഫർലി ദമ്പി അള്ളാഹു എൻ്റെ പാപം നീ പുറത്തിരണേ വ്യലീ ഫി ധാരി എൻ്റെ വീട്ടിൽ നീ എനിക്കൊരു വിശാലത നൽകണേ വബാരിക്കലി ഫി മാറക്കത്തനീ എനിക്ക് റിസ്ക്കായി നൽകിയ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നീ എനിക്ക് ബർക്കത്ത് തരണേ നമ്മൾ എത്ര ആളുകൾ ബർക്കത്തിന് വേണ്ടി സ്വന്തമായി പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടത് നിർസൽ അല്ലാസി ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്ക് നിങ്ങൾ മറ്റൊരു ഹദീസ് കാണാൻ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലെ അനസ്റുദ് അള്ളഹനുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഇപ്പോൾ അനസ്റുദ് അള്ളഹനുവിനെ ഉമ്മ കൊണ്ടുവരികയാണ് എന്നിട്ട് അനുസുലി വസ്സലമുക്ക് പറയുകയാണ് ഇത് താങ്കൾക്ക് ഹിതമ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ മകനെ നൽകുകയാണ് നബിയുടെ ഖാദി മുൻ നബിക്ക് ഹിദമ ചെയ്തിരുന്ന സഹാബിയാണ് അരേ അനസ് ബി മാലിക് അള്ളാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ഉമ്മ പറയണം എന്താ വെച്ചാൽ ഉദു അള്ളാഹ്ലഹു അതുകൊണ്ട് നബിയെ അനസിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ നബ്സു അള്ളാഹലം പ്രാർത്ഥിച്ചു അള്ളാഹു മക്സീർ മാലഹു വബാരിക് ലഹു അല്ലാഹു നീ ഒരുപാട് സമ്പത്തും ഒരുപാട് മക്കളും ഒരുപാട് അദ്ദേഹത്തിന് നൽകിയ കാര്യങ്ങളിൽ ബർക്കത്തും നീ നൽകണേ എടോ കുറെ എന്ന് പറഞ്ഞ് നിർത്തില്ല നബി കൂടെ എന്താ പറഞ്ഞേ അതിലൊക്കെ ബർക്കത്ത് കൊടുക്കണം ചരിത്രത്തിൽ കാണാൻ പിന്നീട് അനസ് അനശ്രതനുമായിരുന്നു മദീനയിലെ ഏറ്റവും വലിയ ധനികൻ ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചു എന്നാണ് മാത്രമല്ല ഒരുപാട് മക്കളും ഉണ്ടായിരുന്നു എത്രത്തോളായി ഇമാം മുസ്ലിമിൻ്റെ രൂപായ കാണാൻ ഫദ്ദായി

അനുസൃതം നൽകി നൽകിയതിൽ ബർക്കത്ത് നൽകി എന്തുകൊണ്ടാണ് നബിയുടെ പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒന്നതേ ഇപ്പോൾ നബി പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ പൂർവികരായ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് കണ്ടു പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുക കൂടെ ചെയ്തു നബി നോക്ക് നിങ്ങൾ ചില ഹരി ഈ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുമാണ് നബി പഠിപ്പിച്ച പ്രാർത്ഥന വിത്തറിലെ പ്രാർത്ഥന അല്ലേ അപ്പോൾ കേൾക്കുന്ന പ്രാർത്ഥന ഫീമൻ 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 ഹദൈത് ആഫൈത് തവല്ലൈത് വബാരിക് കേട്ടോ വളരെ ക്ലിയർ ആണ് അവിടെ ആ ഭാഗങ്ങൾ നീ എനിക്ക് ഹിദായത്ത് നൽകണം ആഫിയത്ത് നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞി നീ എന്തൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടോ അതിലൊക്കെ എനിക്ക് വർക്കത്തുണ്ടാവണം എന്റെ ശരീരടുത്ത് നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് നൽകിയതുണ്ട് എൻ്റെ കാഴ്ച കാഴ്ചയിൽ വർക്കത്ത് വേണം എൻ്റെ കേൾവി കേൾവിയിൽ വർക്കത്ത് വേണം കാഴ്ചയിലെ വർക്കത്ത് വേണം കാഴ്ച നിലനിൽക്കലും ഹൈറായ കാര്യങ്ങളിൽ നമ്മുടെ കാഴ്ചയെ ഉപയോഗപ്പെടുത്തലും കാഴ്ചയുടെ വർക്കത്താണ് ഈ കണ്ണുകൊണ്ട് ഞാൻ തിന്മകളാണ് കാണുന്നതെങ്കിൽ ഈ കണ്ണിൽ എനിക്ക് വർക്കത്തില്ല ഈ കാതുകൊണ്ട് ഞാൻ തിന്മകളാണ് കേൾക്കുന്നതെങ്കിൽ ഈ കാതിൽ എനിക്ക് വർക്കത്തില്ല അപ്പം എന്റെ കണ്ണില് എൻ്റെ കാതിലെ എൻ്റെ ശരീരത്തിൽ മുഴുവൻ എന്റെ ആരോഗ്യത്തിൽ മുഴുവൻ ബർക്കത്ത് കിട്ടണം എന്റെ സമ്പത്തിൽ ഇങ്ങനെ വേണ്ട അല്ല നൽകിയതിൽ മുഴുവൻ എനിക്ക് ബർക്കത്ത് നൽകണേ എന്ന് ആ പ്രാർത്ഥനയില് നമുക്ക് പ്രത്യേകം വായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന അബ്ബാസ് മൻ ഇബിനി അബ്ബാസ്ലെൻ ലെ ആരെങ്കിലും നമുക്ക് ഭക്ഷണം നൽകിയാൽ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താ ീദിൻ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇതിൽ നീ ബർക്കത്ത് നൽകണേ ഇതിനേക്കാൾ നല്ലത് ഞങ്ങളെ നീ ഭക്ഷിപ്പിക്കണേ അതുപോലെ നബി പറയാറുണ്ടായിരുന്നു ആരെങ്കിലും പാല് ആർക്കെങ്കിലും കുടിക്കാൻ കൊടുത്താൽ പാല് കുടിക്കാൻ കൊടുത്താൽ അയാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക അവിടെ വെച്ചിട്ട് അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ ഇതിനെ ഞങ്ങൾക്ക് അധികമായി നൽകണേ ഈ പാലിന്നോളം കുടി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊന്നില്ല എന്ന ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഹദീസുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ചതാണ് എന്താണ് ബർക്കത്ത് എന്ന് മനസ്സിലാക്കലും ആ ബർക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളലാണ് അപ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യാനുള്ളത് ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പരസ്പരം പ്രാർത്ഥിക്കുക സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരിക്കലും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക ബർക്കത്തില്ലാത്തൊരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മളെ റിസട്ടില് ബർക്കത്തിണ്ടാകാനേ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പക്ഷേ അത് അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം അതിനിടയിൽ ഈ ബർക്കത്തുമായി ബന്ധപ്പെട്ടെടുത്ത് നമ്മൾ അതൊരു വലിയ വിഷയമാണെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കേണ്ട വിഷയാണ് ഈ തബർറുക്കുമായി ബന്ധപ്പെട്ട വിഷയം അല്ലേ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതും പലപ്പോഴും ചർച്ച ചെയ്തതുമായ വിഷയമാണ് തബറുക്ക് തബർറുക്കെടുക്കുക എന്ന് പറയും ബർക്കത്ത് സ്വീകരിക്കുക ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ബർക്കത്ത് എവിടുന്നാണ് അള്ളാഹുവിൽ നിന്നു മാത്രമാണ് അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു ബർക്കത്തും ഇല്ല അള്ളാഹുൽ നിന്നല്ലാതെ ബർക്കത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശുർക്കാവും അള്ളാഹുൽ പങ്ക് ചേർക്കലാവും എന്നാൽ അള്ളാഹുൽ നിന്നുള്ള ബർക്കത്ത് നമുക്ക് ലഭിക്കാൻ അള്ളാഹു പഠിപ്പിച്ച മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം അൻഷാള്ള അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും അതിൽ പ്രവാചകന്മാർ സഹാബിമാർ ഒരു മാർഗ്ഗമായിരുന്നു നബ്സുറല്ലാഹു അലൈഹി വസലമയെ കൊണ്ട് വർക്കത്തെടുക്കൽ നബിയുടെ ഉതവ് ചെയ്ത വെള്ളത്തിൻ്റെ ബാക്കി കൊണ്ട് ആ വെള്ളം ഉപയോഗിച്ച് അവർ വർക്കത്തെടുക്കായിരുന്നു അത് ശരീരത്തിൽ പുരട്ടിയിട്ട് ശരീരത്തിൻ്റെ രോഗങ്ങൾക്കോ മറ്റൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കും അതുപോലെ തന്നെ നബിയുടെ മുടി കൊണ്ട് അവർ വർക്കത്തെടുക്കായിരുന്നു നബിയുടെ എല്ലാം നബിയുടെ ശരീരത്തിലെ ഓരോന്ന് കൊണ്ടും അവരെന്ത് ചെയ്തിരുന്നു പ്രാർത്ഥന കൊണ്ട് അതുപോലെ തന്നെ നബിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെക്കൊണ്ട് വർക്കത്തെടുക്കായിരുന്നു പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അലൈഹി അലൈവലമെ കൊണ്ട് വർക്കത്തെടുക്കാം എന്നത് സ്വഹയായ ഹദീസുകളിൽ വന്നതാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് ഒരുപാട് ഹദീസുകളിൽ വിഷയം സ്ഥിരപ്പെട്ടു വന്നതാണ് എന്ന നിഷേധിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നാൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ കൊണ്ട് വർക്കത്തെടുക്കൽ അത് പാടില്ലാത്തതാണ് നബിനെ കൊണ്ടേ ബർക്കത്തെടുക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളൂ നബിൻ്റെ ആസാറുകളെ കൊണ്ട് വർക്കത്തെടുക്കാം നബിയുടെ മരണശേഷവുമാകാം പക്ഷേ ഇന്ന് നബിയുടെ ആസാറുകൾ നിലവിലില്ല നബിയുടെ മുടിയോ അല്ലെങ്കിൽ നബി ഉപയോഗിച്ച വസ്ത്രമോ നബി ഉപയോഗിച്ച പാത്രങ്ങളോ സ്വഹയായ നിലയിൽ ഇന്ന് നിലവിലില്ല അത് ഉപയോഗിക്കുന്നവരെന്നെ സമ്മതിക്കും അപ്പോൾ നാട്ടിലെ ഈ വിഷയത്തിലെ മുടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ടീമിൻ്റെ അടുത്തുള്ള മുടി അതിന് സനദില്ല എന്നൊരു ടീം പറയും അപ്പോൾ മറ്റേ ടീം എന്താ പറയുക നിങ്ങൾ പറയുന്ന മുടി ഉണ്ടല്ലോ അതിന് സനദ് ഉണ്ടോ ചോദിക്കും അപ്പോൾ അതിനും സനദില്ല നബിയുടെ ഒരു വാക്ക് സ്വീകരിക്കണമെങ്കിൽ എന്തുവേണം നബി പറഞ്ഞതാണെന്ന് വരുത്തിയാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അതിനാണ് സനദ് സഹിയാണോ വൈഫാണെന്ന് മനസ്സിലാക്കാൻ അപ്പോൾ നബിയുടെ ആധാറുകൾ സ്വീകരിക്കണമെങ്കിലും വേണം സനതു വേണം നബിയുടേതാണെന്ന് വരുത്തുന്ന ഇത് ആരിൽ നിന്ന് ആര് ആര് ആരൊക്കെ കൈമാറിപ്പോന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന സനതു വേണം അത് അതിന് ഇല്ല എന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ തബറുക്കിന്റെ മാർഗമില്ല ഈ കാര്യത്തെ വിശദീകരിക്കുന്നിടത്ത് ഇമാം കുർത്തുബി ഇതൊന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമാണ് ഞാൻ പറഞ്ഞത് ഇമാം കുർത്തുബി പറഞ്ഞ അഹ്ലു സുന്നയുടെ പ്രസിദ്ധനായ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഈ വിഷയത്തിൽ ഞാൻ വായിക്കാൻ എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹം പറഞ്ഞെന്താ

നബിയെ കൊണ്ട് വർക്കത്തെടുത്തതുപോലെ അതുപോലെയുള്ളവർ വർക്കത്തെടുക്കൽ ഈ സുഹാബിമാരെ കൊണ്ടൊന്നും ഒരാളും ചെയ്തിട്ടില്ല അവരൊക്കെ ചുരുക്കി ഫിഹിം അവരുടെ വിഷയത്തിൽ വൽ അഖ്വാലി അവർ നബീനെ ഫോളോ ചെയ്ത് പ്രവർത്തിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ കർമ്മങ്ങൾ അവരുടെ വാക്കുകൾ അതിനെയാണ് അവരൊക്കെ എന്ത് ചെയ്തത് ഫോളോ ചെയ്തിട്ടുള്ളത് വഹാദ ഇതൻ ഇജ്മാ അതുകൊണ്ട് ഇത് സുഹാബത്തിൻ്റെ ഇജ്മാ ആണ് നബിക്ക് ശേഷം മറ്റൊരാളെ കൊണ്ടും ബർക്കത്തെടുക്കലില്ല എന്നുള്ളത് സുഹാബത്തിൻ്റെ ഇജ്മ ആണ് എന്നുള്ളത് മഹാനായി മാം കുർത്തിബി റഹ്മുള്ള അതിനെ വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ പറ്റും അത് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി ഒരു ചെറിയ വിഷയം എന്താണെന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വച്ചത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുണ്ടാകലോ ഒരുപാട് കുട്ടികൾ ഉണ്ടാകലോ മാത്രമല്ല ധാരാളിത്തമല്ല ബർക്കത്ത് ഉള്ളത് അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റുക അത് നിലനിന്നു പോകുക അതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ആ ബർക്കത്തിന് വേണ്ടി നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുക ആ പരസ്പരമുള്ള പ്രാർത്ഥനകളിൽ അത് അതുൾപ്പെടുത്തുക ഇനി നമ്മുടെ രചത്തിലും മറ്റുമൊക്കെ ബർക്കത്ത് ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബർക്കത്ത് നീങ്ങിപ്പോകാൻ കാരണമാകുന്ന ചില വിഷയങ്ങളുണ്ട് ബർക്കത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അതൊക്കെ ഇൻഷാല്ല വരുന്ന ക്ലാസ്സുകളിൽ സമയത്തിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹുസ്ബാൻ ഓച്ചാല നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം നമുക്ക് അള്ളാഹു നൽകിയ മുഴുവൻ വിഷയങ്ങളിലും ബർക്കത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങൾ സത്യമായി മനസ്സിലാക്കാനും അസത്യത്തെ അസത്യമായി ഉൾക്കൊള്ളാനും ഉള്ള തൗഫീഖ് അള്ളാഹു സുബൈൻ തല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനൽ മിന്ന ഇന്ന കാന്തീം ഇന്ന കാന്തബുറഹീം